ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് 4 മണിക്കൂർ കൊതുക്കാനായിട്ട് വെക്കണം കേട്ടോ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ ടിഫിനൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. സമയമില്ലാച്ചെങ്കിൽ നമ്മൾ രാവിലെ രാത്രി അരി കുതുക്കാനിട്ടിട്ട് രാവിലെ അടിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത അരിയും പിന്നെ അതിലോട്ട് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ചോറാണ് കേട്ടോ. ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, പച്ചരി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ഗ്ലാസ് ചോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 1 ഗ്ലാസ്സാണ് എടുക്കുന്നത് വെച്ചാൽ 1/2 ചോട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരി എടുത്ത ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. ഭയങ്കര തിക്കാവാനും പാടില്ല, എന്നാൽ ഭയങ്കര ലൂസാവാനും പാടില്ല. പിന്നെ അതിലോട്ട് ഞാനൊരു 1 ടീസ്പൂണ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണായാലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ലൂസ് ഇളക്കി കൊടുക്കുക. ഞാനിതിന് മുമ്പ് ദോശ ഉണ്ടാക്കിയിട്ടില്ലേ, അതേപോലെ തന്നെ അങ്ങനെ. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ പച്ചരിയും ചോറും കൂടി അരച്ചെടുക്കുമ്പോൾ അതിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങയും കൂടി അരച്ചെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ ഈ ഒരു ഫ്രൈ പാനാണ് വെച്ച് കൊടുക്കുന്നത്. അത് പിന്നെ വായ വട്ടം കൂടിയ കാരണം കൊണ്ട്, നന്നായിട്ട് വട്ടം കൂടിയ കാരണം കൊണ്ട് ഇതിൽ പൊള്ളക്കാനായിട്ട് പറ്റൂല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഇങ്ങനെ ഈ ഒരു അപ്പം മുങ്ങി, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പൂരി പോലെ ഉണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ മുങ്ങിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ചട്ടി ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴും പൊന്തുന്നുണ്ട്, സോഫ്റ്റുമാണ് സംഭവം, പക്ഷേ നന്നായിട്ട് അങ്ങ് പൊന്തുന്നുണ്ടായിരുന്നില്ല, കാരണം വെളിച്ചെണ്ണ അത്രത്തോളം ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ നേരെ വേറൊരു ചട്ടി ഉണ്ടായിരുന്നു, ചീനച്ചട്ടി. അപ്പം അതിങ്ങനെ വെച്ച് കൊടുത്തു. അത് ഞാൻ വാങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ അത് പെട്ടെന്ന് അടി പിടിക്കുന്ന പല കളറുകൾ ഇങ്ങനെ മാറുന്നുണ്ടായിരുന്നു. അപ്പം അത് അതിലാണ് വെച്ച് കൊടുത്തത്, അതിലാണ് ആദ്യം വെച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് അപ്പം അതിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ഇങ്ങനെ മൂടിക്കെടുക്കാൻ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്, ഇതിൽ കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ലാസ്റ്റ് കിട്ടിയത്. അതിൽ ചുട്ടെടുത്തൊക്കെ കറക്റ്റ് കിട്ടി, മറ്റേതിൽ ചുട്ടെടുത്തത് ആകൃതിയും കറക്റ്റ് അല്ല, അതേപോലെ പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ബീഫ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്, ശരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ട്. എല്ലാവരും ചെയ്ത് നോക്കുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.